നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ശനിയാഴ്ച മുതൽ ഏർപ്പെടുത്തുന്ന സമ്പൂർണ്ണ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട മാർഗരേഖ പുറത്തിറങ്ങി. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് രാത്രി 7:30 വരെ പ്രവർത്തിക്കാമെന്നാണ് മാർഗരേഖയിൽ വ്യക്തമാക്കുന്നത്. എല്ലാ കടകളും പരമാവധി ഹോം ഡെലിവറി സംവിധാനം ഏർപ്പെടുത്തണം. പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സുരക്ഷാ ഏജൻസികൾ എന്നിവയ്ക്കും പ്രവർത്തിക്കാം. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ അവശ്യ സേവനങ്ങൾ നൽകുന്നവ മാത്രമേ പ്രവർത്തിക്കൂ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം. ട്രെയിനിങ് റിസർച്ച് കോച്ചിംഗ് സെന്ററുകളെല്ലാം ഇതിൽ ഉൾപ്പെടും. എല്ലാ ആരാധനാലയങ്ങളും അടച്ചിടണം. റെയിൽ വിമാന സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം അനുവദിക്കില്ല. ബാങ്കുകൾ രാവിലെ 10 മുതൽ 1 മണി വരെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രതിരോധം കേന്ദ്ര സായുധ പോലീസ് ട്രഷറി പെട്രോളിയം CNG LNG സേവനങ്ങൾ ദുരന്ത നിവാരണം ഊർജോൽപാദന വിതരണം പോസ്റ്റൽ വകുപ്പ് പോസ്റ്റ് ഓഫീസുകൾ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ FCI കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ കേന്ദ്ര ജല കമ്മീഷൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർപോർട്ട് സീപോർട്ട് റെയിൽവേ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവയ്ക്ക് പ്രവർത്തിക്കാം. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ ആരോഗ്യം ആയുഷ് റവന്യൂ തദ്ദേശ സ്വയംഭരണം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വ്യവസായം തൊഴിൽ വകുപ്പുകൾ മൃഗശാല കേരള IT മിഷൻ ജലസേചനം വെറ്ററിനറി സേവനങ്ങൾ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രിന്റിംഗ് ഇൻഷുറൻസ് മെഡിക്കൽ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടവയ്ക്കും പ്രവർത്തിക്കാം. പോലീസ് എക്സൈസ് ഹോംഗാർഡുകൾ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന ദുരന്ത നിവാരണ സേന വനം വകുപ്പ് ജയിൽ വകുപ്പ് എന്നിവയ്ക്ക് പ്രവർത്തിക്കാം. ജില്ലാ കളക്ടറേറ്റുകളും ട്രഷറിയും പ്രവർത്തിക്കും. വൈദ്യുതി ജലവിതരണം ശുചീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ജീവനക്കാരുടെ എണ്ണം പരമാവധി കുറയ്ക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.